ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി റബ്ബിൽ ാഹി റബിൾ മുഖ്താർമാബാദ് ഇവിടെ ഒരു വീഡിയോ കൊണ്ടുവന്നിരിക്കുകയാണ് അതിൽ പറയുന്നത് നബിസല്ലാഹു അലി വസ്സലമയെ അവിടത്തെ മരണശേഷം കബറിംഗൽ ആരെങ്കിലും സന്ദർശിച്ചാൽ അവൻ പ്രവാചകനെ ജീവിച്ചിരിക്കുമ്പോൾ സന്ദർശിച്ചവനെ പോലെയാണ് എന്ന് മാത്രമല്ല ആ പ്രവാചകന്റെ കബർ സന്ദർശിച്ചത് കാരണം അവന് ഷഫാഴത്ത് കിട്ടുമെന്നാണ് മുസ്ലിയാർ പറയുന്നത് എന്റെ സഹോദരീ സഹോദരങ്ങളെ ഇസ്ലാമില് എന്തൊരു കാര്യം പറയുമ്പോഴും അതിന് തെളിവ് വേണം പരിശുദ്ധ ഖുർആാന് ആ വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ സ്വഹിഹായ ഹദീസ് വേണം ഇവിടെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള സംഭവമുണ്ടല്ലോ അതായത് അള്ളാഹുവിന്റെ റസൂലിന്റെ കബറ് അത് സന്ദർശിച്ചാൽ ഷഫായത്ത് കിട്ടും എന്ന് പറയുന്ന വചനങ്ങളുണ്ട് അതുപോലെ നബിസല്ലാഹു അലൈ വസലമിയുടെ മരണശേഷം അവിടുത്തെ കബറ് സന്ദർശിച്ചാൽ ജീവിതകാലത്ത് അവിടുന്ന് പോലെയാണ് എന്നുള്ള വചനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇമാം താറക്കുത്തിനി അദ്ദേഹത്തിന്റെ സുനിലെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇമാം ബൈഹി തന്റെ ഷോബുൽ ഇമാനിൽ മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടാം നമ്പറായിട്ട് കൊടുത്തിട്ടുണ്ട് ആ വചനം കബരി ആരെങ്കിലും എന്റെ കബർ സന്ദർശിച്ചാൽ അവന് ഷഫാഅത്ത് വാജിബായി നിർബന്ധമായി ഇങ്ങനെയുള്ള വചനങ്ങള് നമുക്ക് കാണാൻ വേണ്ടി കഴിയും മറ്റൊരു വചനം എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ മൻസാർ കബരി ഹല്ലത്ത് ലഹു ഷഫാ അതിമാം ബസ്സാർ കഷ്ഫുൽ അസ്താറിൽ ഉദ്ധരിക്കുന്നതാണ് എൻറെ കബർ ആരെങ്കിലും സന്ദർശിച്ചാൽ ആ സന്ദർശിക്കുന്നവന് എൻറെ ഷഫാഹത്ത് ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ ഇങ്ങനെ വചനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ ഹദീസുകളെ സംബന്ധിച്ച് ലോക പ്രസിദ്ധരായിട്ടുള്ള മഹാപണ്ഡിതന്മാർ മുഹദ്സീങ്ങൾ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇമാം ഹാഫിലുദ്ഹബി റഹിമഹുല്ല അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന് മീസാനുലി എഴുത്തിതാലിൽ മൻസാറ കബരി എന്നുള്ള വചനമുണ്ടല്ലോ അതിന്റെ സനതില് മൂസബിന് ഹിലാൽ എന്ന് പറയുന്ന വ്യക്തിയുണ്ട് ആ വ്യക്തി ഹാദാല യുഅറഫ് അറിയപ്പെടാത്ത ആളാകുന്നു അദ്ദേഹം അജ്ഞാതനാകുന്നു മഹാനായിട്ടുള്ള പ്രസിദ്ധ ലോക പ്രസിദ്ധ മുഹദ്ദീസായിട്ടുള്ള ഇമാം അബുഹാത്തിന് പറയാണ് മൂസബിന് ഹിലാൽ എന്ന് പറയുന്ന ആള് മജ്ഹൂലാണ് അജ്ഞാതനാണ് ലാ അദ്ദേഹത്തിന്റെ ഹദീസിനെ പിന്തുടരാൻ പാടില്ല അപ്പോ അദ്ദേഹം മജ്ഹൂലാണ് അറിയപ്പെടാത്ത ആളാണ് അദ്ദേഹത്തിന്റെ ഹദീസിനെ പിന്തുടരാൻ പാടില്ല എന്നാണ് മുഹദ്ഹിയങ്ങള് വ്യക്തമാക്കിയിട്ടുള്ളത് ഇത് ഇമാം ഹാഫിബി അദ്ദേഹത്തിന്റെ മീസാനുൽ എഴുത്തിദാലിൽ പറയാ ഹാഫിൾ അസ്കലാനി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ലിസാനുൽ മീസാനിലും ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് മൂസബ് ഹിലാൽ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഒട്ടേറെ ന്യൂനതകൾ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഹദീസ് സ്വഹീഹല്ല എന്ന് മാത്രമല്ല ഇതാണ് നമുക്ക് പറയാനുള്ളത് പ്രിയമുള്ളവരെ അതുപോലെ തന്നെ മറ്റൊരു വചനം അൻസാർ കബരി ഹല്ലത്ത് ലഹു ഷഫാഹത്തി ഇമാം ബസ്സാർ അദ്ദേഹത്തിന്റെ കഷ്ഫുൽ അസ്താറിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആ വചനമുണ്ടല്ലോ അബ്ദുല്ലാഹിബിന് ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു വ്യക്തി അതിന് അകത്തുണ്ട് അതിന്റെ സനതിലെ അബ്ദുല്ലാഹിബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന വ്യക്തിയുണ്ട് അദ്ദേഹത്തെ കുറിച്ച് മാം ബസ്സാറ് തന്നെ പറയുന്നത് ലം യു താബല ഇദ്ദേഹത്തെ പിന്തുടർ പിന്തുടർന്നുകൂടാ എന്ന് മാത്രമല്ല മഹാനായിട്ടുള്ള ഇബിൻ ഹിബാൻ റഹിമഹുല്ല പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് അന്നഹുൽ ഹദീസ് അദ്ദേഹം ഹദീസ് കെട്ടിയുണ്ടാക്കുന്നവനാണ് നിർമ്മിച്ചുണ്ടാക്കുന്നവനാണ് ഇമാം ുത്തിന് പറയുന്നു അദ്ദേഹത്തിന്റെ ഹദീസ് മുൻകറാണ് വെറുക്കപ്പെട്ടതാണ് സഹോദരങ്ങളെ കാലല്ല ഹാക്കിമോ ഇമാം ഹാക്കിം റസി അല്ലാൻ പറയുന്നു അബ്ദുല്ലാർ ജമാഅത്തിൻ അബ്ദുല്ലാഹിബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ആളുണ്ടല്ലോ അദ്ദേഹം ദുർബലന്മാരായ ഒരു സംഘം ആളുകളിൽ നിന്ന് മൗലു ആയിട്ടുള്ള പച്ച കള്ളം കെട്ടിയുണ്ടാക്കിയിട്ടുള്ള വചനങ്ങൾ ഉദ്ധരിക്കുന്നവനാണ് മീസാനുൽ എഴുത്തിദാലിന്റെ രണ്ടാം വാള്യം മുന്നൂറ്റി എൺപത്തി എട്ടാമത്തെ പേജ് നോക്കുക അതുപോലെ തന്നെ ഹാഫിൾ ഇബിനെ ഹജറുൽ അസ്ഫലാൻ എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ വിഫാത്തായ മഹാനവറുകളുടെ തെഹദീബു തെഹദീബിലും ഈ അബ്ദുല്ലാഹിബിൻ ഇബ്രാഹിമിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തുന്നുണ്ട് അതിലെ മഹാനായ വകാലുൽ ഇമാമിബിൻ ജോസി പറയാണ് അദ്ദേഹം ആണ് എന്നുള്ളതിൽ ഏകോപിച്ചിട്ടുണ്ട് ഇജ്മാണ്ട് എന്നുള്ളതാണ് അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കബർ സന്ദർശിച്ചവന് ഷഫായത്ത് കിട്ടും എന്ന് പറയുന്നതിന് പ്രമാണമില്ലാതെ ദുർബലമായ ഹദീസാണ് എന്നാൽ നമ്മുടെ ഈ വിഷയത്തിലുള്ള നിലപാടെന്താ മദീന പള്ളി സന്ദർശിക്കുക എന്നുള്ളത് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പുണ്യമുള്ള കാര്യമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളത് പരിശുദ്ധ മക്ക ആ മക്കയിലുള്ള മസ്ജിദുൽ ഹറാം സന്ദർശിക്കലാണ് കാലയും അവിടെ പോയി നമസ്കരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള പള്ളികളെക്കാൾ ഒരു ലക്ഷം ഒരു ലക്ഷത്തിലധികം നന്മയുണ്ടാകും പ്രതിഫലം ഉണ്ടാകും എന്നുള്ളതാണ് ഒരു ലക്ഷം നമസ്കാരങ്ങളെക്കാൾ പ്രതിഫലം മറ്റുള്ള പള്ളികളെക്കാൾ അത് കഴിഞ്ഞ രണ്ടാമത്തെ സ്ഥാനമാണ് മദീന മുനവറയിലെ മസ്ജിദു അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ സലഹു അലൈ വസ്ലമിയുടെ പള്ളി ആ പള്ളിയിൽ ഒരു വക്കത്ത് നമസ്കരിച്ചാൽ നമ്മുടെ നാട്ടിലെ പള്ളിയിൽ നമസ്കരിക്കുന്നതിനേക്കാൾ ആയിരം നമസ്കാരങ്ങളെക്കാൾ പുണ്യമുണ്ട് അവിടെ മദീനത്ത് ഒരൊറ്റ വക്കത്ത് മദീന പള്ളിയിൽ നമസ്കരിച്ചാൽ കിട്ടുന്ന അതപ്പോ കാര്യങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ നമ്മൾ മദീന പള്ളി സന്ദർശിക്കുമ്പോൾ അവിടെ നമസ്കരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ മുത്തുനബിയുടെ കബറുണ്ട് ആ കബറ് പോയി സന്ദർശിക്കുക നബിക്ക് സലാം ചൊല്ലുക നബിയോട് ദുആ ചെയ്യാനോ നബിയോട് ഇസ്തിഹാസം നടത്തുവാനോ നബിയോട് കരഞ്ഞ് സങ്കടങ്ങൾ പറയുവാനോ പാടില്ല ഷഫാഅത്ത് ചോദിക്കാൻ പാടില്ല മഹാനായ അബ്ദുല്ലാ ഹിബിനു അനുഹുമാ എന്താണ് കബർ സന്ദർശിക്കുമ്പോൾ മഹാനായ നബിയുടെ കബർ സന്ദർശിക്കുമ്പോൾ എന്താ പറഞ്ഞിരുന്നത് അസ്സലാമു അസ്സലാമോ എന്ന് മാത്ര പറഞ്ഞിരുന്ന അപ്പോ അസ്സലാമോ അസ്സലാമോ എന്നിങ്ങനെ പറയാം എങ്ങനെ എന്നിങ്ങനെ സലാം പറയുക മനസ്സിലായല്ലോ അത് കഴിഞ്ഞാൽ അബൂബക്ര സുദ്ദീഖിന്റെയും ഉമർ ഉൽ ഫാറൂഖിന്റെയും റളിയല്ലാഹുനഹുമാർ അവർക്കും സലാം പറയുക അതല്ലാതെ അവിടെ പോയി ആസീനോതുകയോ ഫാത്തി ഹതിയാ ചെയ്യുകയോ അതല്ലെങ്കിൽ നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുകയോ ആ കബറിലേക്ക് തിരിഞ്ഞ് കൈകൾ ഉയർത്തിക്കൊണ്ട് ആ ചെയ്യുകയോ ചെയ്യുന്നത് തെറ്റാണ് സഹോദരങ്ങളെ അത് അങ്ങേറ്റത്ത് അപകടം നിറഞ്ഞതാകുന്നു അതുകൊണ്ട് സത്യം മനസ്സിലാക്കുക സത്യം പിടിക്കുക സത്യത്തിൽ അടിയുറച്ചു മുന്നേറുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അലാ മുഹമ്മദ്